രചന നബീല ഫർസാന, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഹാഫ്സൽ വന്നു കയറുമ്പോൾ വീട്ടിലാകെ ബഹളമാണ്. കൂട്ടുകാരൻ്റെ ബൈക്കിൽ നിന്നിറങ്ങി അവനോട് എന്തൊക്കെയോ സംസാരിച്ച് സലാം പറഞ്ഞ് മൃദുവായി ഒന്ന് പുണർന്നുകൊണ്ട് അകന്നു മാറി. ഒരു പുൻസിരിയോടെ ഉറ്റ സുഹൃത്ത് അകന്നു പോകുന്നത് നോക്കി അഫ്സൽ വീട്ടിലേക്ക് നടന്നു. രാവിലെ അങ്ങാടിയിലേക്ക് ഇറങ്ങിയതാണ് അഫ്സൽ. പോയപ്പോൾ തലേ ദിവസം വിരുന്നെത്തിയ പെങ്ങന്മാരും കുട്ടികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കുടുംബക്കാരൊക്കെയായി വീടൊന്നായി നിറഞ്ഞിരിക്കുന്നു. അകത്തേക്കായിരുന്ന വഴിയിൽ നിന്ന് തന്നെ ഓരോരുത്തരെയും കണ്ട് വിശേഷം തിരക്കി. ആ മോനെ, നീ വന്നോ? രാവിലെ പോയതല്ലേ, എവിടെയായിരുന്നു? ഇവിടെ എല്ലാവരും വരുമെന്നറിയില്ലേ? ആ താടി മുടി ഒതുക്കിയല്ലോ, ഇനി പോയി കുളിച്ചോ, സമയമായി തുടങ്ങിയല്ലോ. ചെല്. ഉമ്മാക്ക് മറുപടി കൊടുക്കാൻ അവൻ്റെ കയ്യിലൊരു പുൻസിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഉമ്മ, നജ്മാനോടൊന്ന് റൂമിലേക്ക് വരാൻ പറയണേ, കുടിക്കാൻ കുറച്ച് വെള്ളവും. മറുപടി കാത്തു കേൾക്കാതെ അവൻ റൂമിലേക്ക് പോയി. വിരുന്നുകാരൊക്കെ ഉള്ളതല്ലേ, അവൾക്ക് അടുക്കളയിൽ ജോറായ പണിയുണ്ടാവും. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം മനഃപൂർവ്വം ഓരോ ജോലി അവളെ ഏറ്റെടുക്കും. വേറൊന്നിനല്ല, എനിക്ക് മുഖം തരാതിരിക്കാൻ വേണ്ടി മാത്രം. ഓരോ വിടപറച്ചലിൻ്റെ അന്ന് ഇതുപോലെ തന്നെ. ഇന്ന് കൂടിയ കൂട്ടുകാരോടൊപ്പം കുറച്ച് സമയം ഇരുന്നുകൊണ്ട് സ്വറ പറയാനും ചളിയടിക്കാനും അബ്ദുഖാൻ്റെ കടയിൽ ഇരുന്നുകൊണ്ട് ചായ കുടിച്ചുകൊണ്ട് നാട്ടുവിശേഷങ്ങൾ പറയാനൊക്കെ കഴിയും. നാളെ മുതൽ വീണ്ടും ഒരു പ്രവാസിയാവുകയാണ്. തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് ഓടുന്ന ഏകാന്തത മാത്രം കൂട്ടിനുള്ള പ്രവാസി. റൂമിലേക്ക് കയറി അവിടെ ആകൊന്നാകെ കണ്ണോടിച്ചു. ഇത്രയും ദിവസം തങ്ങളുടെ കളിച്ചിരികളും പരിഭവങ്ങളും ഇണക്കവും പിണക്കവും പ്രണയ നിമിഷങ്ങളും സാക്ഷ്യം വഹിച്ച ഇടം, ഇതിനുള്ളിലേക്ക് കയറുമ്പോഴേ അറിയാതെ ചുണ്ടിലൊരു പുഞ്ചിരി വിരി, ഹൃദയം തണുക്കും, എല്ലാ ടെൻഷനും വിട്ടൊഴി. ഇന്നു മുതൽ അതും മന്യമാണ്. അവിടെ ആ ഒറ്റമുറിയിലിരുന്ന് താലോലിക്കാനുള്ള ഓർമ്മകൾ മാത്രമാണ്. ഏകാന്തതയിൽ ഇടക്കിടയിലുള്ള കൂട്ട് മാത്രമാണ്. ഇക്കനെ വിളിച്ചോ? വാതിൽപ്പടി ചാരി നിന്നുകൊണ്ട് നജ്മ ചോദിക്കുമ്പോഴാണ് അഫ്സൽ ചിന്തകളിൽ നിന്നുണരുന്ന്, ആ വിളിച്ചു, നിന്നെന്ന് കണ്ടതേയില്ലല്ലോ, രാവിലെ നാസ്ത കഴിയുമ്പോൾ കണ്ടില്ല. തിരക്കല്ലേക്ക, എല്ലാവരും ഉണ്ടല്ലോ. അത്യാവശ്യം തന്നെ ഞാൻ പൊക്കോട്ടെ, അവിടെ ഒരുപാട് ജോലിയുണ്ട്, സമയമായി തുടങ്ങിയില്ലേ. ലൂർ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ഇറങ്ങാനുള്ളതല്ലേ. ഇക്ക കുളിച്ച് നിസ്കാരം കഴിഞ്ഞോ, ഞാൻ പോട്ടെ. തൻ്റെ മുഖത്തേക്ക് പോലും നോക്കാനാവാതെ നജ്മ ബുദ്ധിമുട്ടുന്ന കണ്ടതും അഫ്സൽ അവൾക്ക് പോവാൻ സമ്മതം കൊടുത്തുകൊണ്ട് ടവലെടുത്ത് ബാത്റൂമിലേക്ക് കയറി വാതിലടച്ചു. ഇട്ട ഡ്രസ്സ് പോലും അഴിക്കാൻ കൂട്ടാക്കാതെ ഷവർ ഓൺ ചെയ്തുകൊണ്ട് അതിന് ചുവട്ടിലേക്ക് നിന്നു. വെള്ളത്തോടൊപ്പം കണ്ണുനീരും കലരുന്ന് അവൻ അറിയുന്നുണ്ടായിരുന്നു, ഉള്ളിൽ അടക്കി വെച്ച സങ്കടങ്ങൾ ഒഴുക്കി തീർക്കാൻ ഇതേ മാർഗമുള്ളൂ. ആർക്കു മുന്നിലും കരയാനാവില്ല, നജ്മക്ക് മുന്നിൽ പ്രത്യേകിച്ചും. ജീവിതം തുടങ്ങിയിട്ട് വർഷം 10 കഴിഞ്ഞു. കൂടെ നിന്നതെല്ലാം കൂടി കൂട്ടിയെടുത്താൽ ഒരു വർഷം മാത്രമാവും. പക്ഷേ ഇന്ന് വരെ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. കുട്ടികളെയെല്ലാം സ്വന്തം ഉത്തരവാദിത്വത്തിൽ തന്നെയാണ് വളർത്തുന്നത്, അതും നന്നായി തന്നെ. ഒന്നും വേണ്ടേക്ക്, നമുക്കിവിടെ എന്തെങ്കിലും കൂലിപ്പണിയെടുത്ത് കിട്ടുന്ന മതി. എന്നാലും കൂടെ നിൽക്കാൻ എത്ര കാലം അവിടെ ഇവിടെ ആയിട്ട് ജീവിതം തള്ളി നീക്കും. ഒന്നിനും മോഹമില്ല, കൂടെ ഉണ്ടായിരുന്നാൽ മാത്രം മതി. ഇന്നലെ രാവിലെ കൂടി എൻ്റെ നെഞ്ചിൽ കിടന്ന് കണ്ണുനീരോടെ പറഞ്ഞു തീർത്തതാണവൾ. അവൾക്കും അറിയാം, എനിക്കും അറിയാം അത് സംഭവിക്കാൻ പോകുന്നില്ലെന്ന്. എന്നാലും പ്രതീക്ഷയാണ്. ഇനി ഒരിക്കൽ കൂടി ഒരു മടങ്ങിപ്പോക്ക്, പ്രവാസിയായി ഇല്ല എന്നൊരു വാക്ക് എന്നിൽ നിന്നും കേട്ടാലോ എന്ന അവളുടെ പ്രതീക്ഷ. കടങ്ങൾക്കുമേൽ കടം തീർത്ത് പ്രവാസിയായതാണ്. എല്ലാം തീർത്തൊന്ന് ഒതുങ്ങിയപ്പോൾ മക്കൾക്ക് വേണ്ടി ഒന്നുമില്ല, സമ്പാദ്യമൊന്നും ആയിട്ടില്ല. ഇനി ആദ്യം മുതൽ അധ്വാനിച്ച് തുടങ്ങണം. അവൾ പറഞ്ഞ പോലെ ഒരുപാടൊന്നും വേണ്ട. നാട്ടിൽ പിടിച്ചു നിൽക്കാനുള്ളതായാലും മടങ്ങി വരണമെന്ന് തന്നെയാണ് പ്രതീക്ഷ. എല്ലാവരും കൂടിയിരുന്ന് ഭക്ഷണം കഴിച്ചപ്പോഴും നിജമയെ മാത്രം കണ്ടില്ല, വരില്ല. പരസ്പരം മുഖത്തേക്ക് നോക്കിയാൽ കണ്ണുകൾ പിടിക്കപ്പെടും. കുട്ടികളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു, അങ്ങനെ പറയാൻ പറ്റില്ല, അവർ ഊട്ടി. ഇടയ്ക്കിടെ കണ്ണ് നിറഞ്ഞു പോകുന്നുണ്ടെങ്കിലും മറച്ചു വെച്ചു. ഇനി കാണുമ്പോഴേക്കും ചിലപ്പോൾ കുട്ടികൾ ഒന്നുകൂടി വലുതാവും. അന്നേരം ഇതിനൊക്കെ സാധിക്കുമോ എന്നറിയില്ല. അവരുടെ നിഷ്കളങ്ക ബാല്യം കൂടിയാണ് എനിക്ക് നഷ്ടമാവുന്നത്. അവിടെ മാത്രം ഇനിയൊരു പ്രതീക്ഷയില്ല. അഫ്സൽ ഡ്രസ്സ് മാറുന്നത് നോക്കി നിജമ മുറിയിൽ തലകുനിച്ച് നിൽപ്പാണ്. കണ്ണുകൾ പെയ്യുന്നുണ്ടെന്ന് ശരീരത്തിൻ്റെ ചലനം വ്യക്തമാക്കുന്നുണ്ട്. കരച്ചിൽ ചീളുകൾ പുറത്തേക്ക് ഒഴുകാതിരിക്കാൻ ഇട്ടിരുന്ന ഷാൾ വായിൽ നിറച്ച് വെച്ചിട്ടുണ്ടവൾ. നജു, എൻ്റെ വാശി കൊണ്ടെടുത്തേ, ഞാൻ തിരഞ്ഞിട്ട് കാണാനില്ല, അഫ്സൽ ഇടക്ക് പറഞ്ഞു. നജിമ ചെന്ന അലമാരിയിൽ നിന്ന് അവൻ്റെ വാച്ച് എടുത്ത് നീട്ടി. അവൻ കൈകൾ അവൾക്ക് മുമ്പിൽ നീട്ടി പിടിച്ചുകൊണ്ട് നിന്നു. നജിമ തന്നെ അതവൻ്റെ കൈകളിൽ അണിയിച്ചു. അപ്പോഴേക്ക് അഫ്സലിൻ്റെ നോട്ടം നജിമയുടെ മുഖത്തേക്ക് തന്നെ ആയിരുന്നു. തലതാഴ്ത്തി നിൽക്കുന്ന നജിമയുടെ കീഴ്ത്താടിയിൽ പിടിച്ചുയർത്തിക്കൊണ്ട് അഫ്സൽ അവളുടെ മുഖത്തേക്ക് നോക്കി. കണ്ണുകൾ കരഞ്ഞ് ചുവന്നിട്ടുണ്ട്, മുഖവും അതുപോലെ തന്നെ. അഫ്സലിന് അവളോട് വല്ലാത്തൊരു അലിവ് തോന്നി.
നജ്മയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടത്. അത്രയും നേരം പിടിച്ചു വെച്ച കണ്ണുനീർ തുള്ളികൾ അഫ്സൽ പോലും അറിയാതെ അവൻ്റെ കവിളിലൂടെ ചാലിട്ടൊഴുകി. ഒരു പൊട്ടിക്കരച്ചിലോടെ നജ്മ അഫ്സലിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവൻ തൻ്റെ പാതി നെഞ്ചോട് ചേർത്ത് പിടിച്ചു. രണ്ടുപേർക്കും കണ്ണുനീർ തുള്ളികളെ പിടിച്ചു വയ്ക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അത്രമേൽ ഹൃദയഭേദകമായിരുന്നു ആ നിമിഷം. ഇനിയൊരു മടങ്ങിപ്പോക്കിൽ നിന്ന് കഴിഞ്ഞ വരവിൽ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ പ്രതീക്ഷകൾക്കും മേൽ വിധി എന്ന രണ്ടക്ഷരം കളിച്ചു തുടങ്ങിയപ്പോൾ പോവാതിരിക്കാനാവുന്നില്ല. ഇനിയൊരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കാന്ന് വെച്ചു. ഇത് അവസാനത്തെയാണ്. ഞാൻ മടങ്ങി വരും ഉടനെ തന്നെ. എൻ്റെ പെണ്ണിൻ്റെയും കുട്ടികളുടെയും കൂടെ ഇനിയുള്ള കാലം ജീവിക്കാം ഇൻഷാല്ലാ. സത്യം, നീ ഇങ്ങനെ വിഷമിക്കല്ലേ, കരയല്ലേ? ഈ കണ്ണുനീര് കണ്ടുകൊണ്ട് പോവാൻ എനിക്ക് ത്രാണിയില്ല കേട്ടാ പോന്നെ. അവളെ ഒന്നുകൂടി ആഞ്ഞു പുൽകിക്കൊണ്ട് മുഖത്താകെ മുത്തങ്ങൾ കൊണ്ട് മൂടി അഫ്സൽ തിരിഞ്ഞു നോക്കാതെ ആ റൂമിൻ്റെ വാതിൽ തുറന്നുകൊണ്ട് ഇറങ്ങിപ്പോയി. വാതിലിനപ്പുറം കാത്തു നിൽക്കുന്ന മക്കളെ കണ്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു. കുഞ്ഞിപ്പള്ളികൾ കാട്ടിച്ചിരിക്കുന്ന പെണ്ണിനെ പൊക്കിയെടുത്തുകൊണ്ട് കവിളിൽ ഉമ്മ വെച്ചു. ഉപ്പച്ചി, ഉപ്പച്ചി വരുമ്പോഴേ എനിക്ക് ബാർബി ഡോള് കൊണ്ടുവരുമോ? ഡയാനയുടെ കയ്യിലുള്ള പോലത്തെ നീല കണ്ണുകളുള്ള വലിയ ഡോള് കൊണ്ടുവരും ഉപ്പച്ചി. ഏതോ യൂട്യൂബ് ചാനൽ കണ്ട പാവയ്ക്ക് വേണ്ടി തൻ്റെ അടുത്ത് കൊഞ്ചുന്ന മോൾക്ക് ഉറപ്പായും കൊണ്ടുവരുമെന്ന പ്രതീക്ഷ നൽകി അവൻ പുറത്തേക്ക് ഇറങ്ങി. കൂടി നിൽക്കുന്ന ബന്ധുക്കളോട് പോയി വരാമെന്ന പ്രതീക്ഷ കൊടുത്തുകൊണ്ട് അഫ്സൽ കാറിൽ കയറി. തൻ്റെ കൺമുമ്പിൽ നിന്നും വീടകലുമ്പോഴും അവൻ പ്രതീക്ഷയിലായിരുന്നു. ഉടനെ തന്നെ മടങ്ങി വന്ന് തൻ്റെ കൂട്ടിൽ ചേരാൻ കഴിയണമെന്ന പ്രതീക്ഷയിൽ പ്രാർത്ഥനയോട്. തൻ്റെ പാതി തന്നിലേക്ക് വന്ന് ചേരുന്ന നാളും പ്രതീക്ഷിച്ച് നിജമയും ഉപ്പച്ചി വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞ ഗിഫ്റ്റുകളും വലിയ നീലക്കണ്ണുള്ള പാവയും പ്രതീക്ഷിച്ച് കുട്ടികളും അഫ്സലിനെ കാത്ത് പ്രതീക്ഷയോടെ ആ വീട്ടിനുള്ളിൽ പ്രാർത്ഥനയോടെ ഇരുന്നു.